നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ന്യൂസുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മമ്മൂക്കാട ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഭ്രമയുഗം എന്ന് ഒരു സിനിമ റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഇനി രണ്ട് ദിവസവും കൂടെയുള്ള സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് എന്തായാലും ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ സിനിമയെക്കുറിച്ചിട്ടൊരു പുതിയ ഒരു വിവാദവും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്താണെങ്കിലും ആദ്യം തന്നെ പറയാം ഞാൻ ഇന്ന് ഈ സിനിമയുടെ ഒരു പ്രസ് മീറ്റിന് ഇന്ന് എറണാകുളത്ത് പോയിരുന്നു എൻ്റെ മോനെ ഒരു എൻട്രി ഉണ്ടല്ലോ അത് ഒരു രക്ഷയിലോ കാരണം പുള്ളി ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആ വരുന്ന ഒരു വരവ് ഒരു പക്ഷെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഫുൾ ഇന്നത്തെ ആ പ്രസ് മീറ്റിൻ്റെ ഒരു ഒരു വീഡിയോ ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈയൊരു സിനിമയുടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഇതിന്റെ ഡയറക്ടർ ഇദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നു കുറിച്ച് ചോദിച്ചിരുന്നു മമ്മുക്ക മമ്മുക്കാടതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ സിനിമയെക്കുറിച്ചിട്ടോ സിനിമയുടെ കഥാപാത്രത്തെക്കുറിച്ചിട്ടോ സിനിമയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയിലെ മമ്മുക്കാടെ പേരോ ഇതൊന്നും തന്നെ ഈ സിനിമയിൽ അവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നടക്കം കാത്തിരിക്കും ഇപ്പം ടിക്കറ്റുകളാണെങ്കിൽ പോലും ഒട്ടുമിക്ക ഷോകളും തിയേറ്ററുകളിൽ ഇപ്പം ഫില്ലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുപൊടിക്കുന്നത് അപ്പം ഈ ഒരു സമയത്താണ് കോട്ടയത്ത് ഹൈക്കോടതി വഴി ഇപ്പം ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് അതായത് പ്രമയുഗം എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൻ പോറ്റി അഥവാ പുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇത് കോട്ടയത്തെ ഒരു പഴയ ഇല്ലം അതായത് കോട്ടയത്തെ ഒരു പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനപ്പേരാണ് അല്ലെങ്കിൽ അവരുടെ ആ സൽപേരിനെ ബാധിക്കുന്നു മമ്മൂക്ക് മമ്മൂക്ക ഒരു സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു മമ്മുക്ക ദുർമന്ത്രവാദമൊക്കെ നടത്തുന്നു ഇല്ലത്തിന് പേര് സമ്പാദിച്ചു കൊടുക്കും മമ്മൂക്കയെ ഒരു നടൻ ഈ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഈ സിനിമ കാണും അവരുടെ ഇല്ലത്തെയും അല്ലെങ്കിൽ അവരുടെ ആ ആചാരങ്ങളെയൊക്കെ വളരെ മോശമായ രീതിയിലായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്ന തരത്തിലൊരു കേസ് കോട്ടയം ഹൈക്കോടതിയിൽ ഇവർ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പകർപ്പ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു അപ്പം എന്താണെങ്കിലും ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് കുഞ്ചുമൻ പോറ്റിയാണോ അതോ ഈ കുഞ്ചമ്മൻ പോറ്റിയാണോ എന്നൊന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ട്രെയിലറെല്ലാം കണ്ടിരുന്നു ആ ട്രൈലറിനകത്ത് പോലും മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ പേരോ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്യുന്ന എന്താണ് ഇപ്പം ദുർമന്ത്രവാദം പ്രേതമാണോ എന്നൊന്നും തന്നെ നമുക്ക് പിടിതരാത്ത തരത്തിലുള്ള ഒരു ട്രൈലറും ടീച്ചറൊക്കെയാണ് ഇത് ഇറങ്ങിയത് പക്ഷേ ഇന്നത്തെ ഒരു പ്രസ്മീറ്റ് ിൽ പോലും ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല മമ്മുക്കാണെങ്കിലും രാഹുൽ സദാശിവൻ ആണെങ്കിലും മറ്റു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരും പറയുന്നത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണും രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ഇവിടെ കഥ മമ്മുക്കടുത്ത് പറയും ഇങ്ങനെയാണ് ചിത്രീകരിക്കുന്ന പറയുമ്പോഴത്തേക്കും മമ്മുക്ക അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു അങ്ങനെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്താണേലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ കോടതിയിൽ കേസ് വന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പൊ വരുന്നുണ്ട് സിനിമയെ ഒരിക്കലും ഇത് ബാധിക്കില്ല എന്നുള്ള കാരണം സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ മൈലേജ് കൂട്ടാൻ അല്ലെങ്കിൽ മൈലേജ് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഇത് എന്താണെങ്കിലും മമ്മൂക്ക ഈ പറയുന്ന ഇല്ലത്തിൻ്റെ ആ ഒരു ക്യാരക്ടറാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി പുഞ്ചമൻ പോറ്റിയുടെ ആ ഒരു പേരാണോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതൊന്നും നമുക്കറിയില്ല അതൊക്കെ സിനിമ വന്ന് കണ്ടെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അതിനി അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ സിനിമയുടെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇല്ലത്ത് എന്നുള്ള ആൾക്കാർ അവരുടെ ആൾക്കാർ ഈ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഒരു സംഭവം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് മമ്മുക്ക ഇതിനകത്ത് ചെയ്യുന്നത് എന്നതാണ് പറഞ്ഞ പല മീഡിയാസുമാണ് ഈ പുഞ്ചമൻ പോറ്റി അല്ലെങ്കിൽ കുഞ്ചമൻ പോറ്റി എന്നൊക്കെ ഉള്ള ചില ഗോസിപ്പുകളായിട്ട് ചാനലിനകത്തൊക്കെ വന്നിരുന്നത് സിനിമയ്ക്ക് വലിയൊരു ഒരു ഹൈപ്പ് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും സിനിമ ആരാധകരെ നിരാശപ്പെടുത്തത്തില്ല ഫെബ്രുവരി പതിനഞ്ചാം തീയതി തന്നെ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ പിന്നിൽ എന്താണ് ഗൂഢാലോചന അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഗൂഢലക്ഷ്യമെന്നൊന്നും നമുക്കറിയില്ല എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് കാത്തിരിക്കാം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു പ്രസ്മീറ്റ് ഞാൻ പോയി കണ്ടതിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം വേറെ ലെവലായിരിക്കും ഒരു രക്ഷയില്ലാത്ത സിനിമ ആയിരിക്കും സർ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സംഭവമായിരിക്കും മമ്മൂക്ക നമുക്ക് തരാൻ പോകുന്നത് കാരണം അതിനകത്ത് അർജുന അശോകൻ അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ഭരത് അതോടൊപ്പം തന്നെ മണികണ്ഠൻ ഇവരൊക്കെ ഒരു പ്രധാന കഥാപാത്രം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിനിമ നമ്മളെ ഞെട്ടിക്കും അപ്പോൾ ഈ ഒരു വാർത്തയും പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കണ്ടതിനുശേഷം ശേഷം കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിലൂടെ കാണുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ അത് ഗംഭീര ഒരു സാധനമായിരുന്നു അതിൻ്റെ രണ്ടു മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫോട്ടോയും അത് തന്നെയാണ് മമ്മൂക്കാടെ ഇൻട്രോ ഉഫ് ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും തിയേറ്റർ ഇളക്കി മറിക്കും ഇതിനകത്ത് പല പല ചോദ്യങ്ങളും മമ്മൂക്കാടുത്ത് ചോദിച്ചിരുന്നു മമ്മൂക്കാടെ ടർബോ തിയേറ്ററിൽ ഇളക്കി മറിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മമ്മൂക്ക വളരെ രസകരമായിട്ട് മറുപടി പറയുന്നൊരാ ഒരാളാണല്ലോ മമ്മൂക്ക അപ്പം അദ്ദേഹം പറഞ്ഞത് അത് വരട്ടെ നമുക്ക് കാണാം ഏഹ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പകുതി കിട്ടിയിട്ട് പൊക്കളയരുത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില ഡയലോഗുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നടത്തിയിരുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം സിനിമ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല സിനിമ കണ്ടതിനു ശേഷം നമുക്ക് സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതിഷേയും നിങ്ങളെയൊക്കെ സ്വന്തം